പോത്ത് വളർത്തൽ ഫാം നിർമ്മിക്കുന്നതിന്റെ പേരിൽ നിലം നികത്തലെന്ന് ആക്ഷേപം. ആദിച്ചനല്ലൂർ കുമ്മല്ലൂർ കട്ടച്ചിലേലായുടെ താഴ്വശത്ത് കളരിക്ഷേത്രത്തിന് എതിർവശത്താണ് ഫാം നിർമ്മിക്കുന്നതിന്റെ പേരിൽ നിലം നികത്തുന്നത്. നിലം നികത്തലിന്റെ മുന്നോടിയായി പുറത്തുനിന്ന് ആര് കണ്ടാലും മനസ്സിലാകാത്ത രീതിയിൽ ടിൻഷീറ്റുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും മറച്ച് ടിപ്പറുകളിൽ മണ്ണ് കൊണ്ടുവന്നാണ് നിലം നികത്തുന്നത്. 50 ഏക്കറോളം വരുന്ന കുമ്മല്ലൂർ കട്ടച്ചിലേലയുടെ മുകൾ ഭാഗത്ത് നിരവധി കർഷകർ നിലവിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഏലയിൽ കൃഷി ചെയ്യുന്നതിനുള്ള നടപടികൾ നടന്നുവരവെയാണ് മയ്യനാട് സ്വദേശിയുടെ നേതൃത്വത്തിൽ പോത്ത് വളർത്തൽ ഫാം നിർമ്മിക്കുന്നതിന്റെ മറവിൽ കരമണ്ണ് നികത്തൽ തകൃതിയായി നടക്കുന്നത്. എന്റെ നെല്ല് വിളഞ്ഞു കിടക്കുകയാണ്, അടുത്ത് കൊയ്യാൻ പോകുന്നു. അതിന്റെ താഴെത്തോട്ടുള്ള കൃഷിക്ക് വേണ്ടി ഞങ്ങൾ സർവ സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്താണ് ഇപ്പൊ മണ്ണിട്ട് നികത്തക്കും ഹീറ്റടിച്ച് ഇതും ചെയ്യുകയാണ്. അവിടെ മണ്ണിട്ട് ആറ്റിൻ്റെ കൂടെ തീരത്താണ്. ആറ്റിൻ്റെ തീരത്ത് അങ്ങനെ നികത്താൻ പാടുള്ളതല്ല. വെള്ളം കെട്ടിയിരിക്കും, ബാക്കിയുള്ള മേഖലയിൽ വെള്ളം അവിടെ ഇന്ന് പൊങ്ങുകയും ചെയ്യും. അതിനുവേണ്ടി നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മുഗൾ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇപ്പോൾ നിലനികത്തൽ നടക്കുന്ന ഭാഗത്ത് കെട്ടിനിൽക്കുന്നത് കൊണ്ടാണ് മുഗൾ ഭാഗത്ത് കൃഷി ചെയ്യുന്നവർക്ക് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കുന്നത്. ഈ വെള്ളക്കെട്ടുള്ള ഭാഗത്താണ് രാത്രിയുടെ മറവിൽ ചെറിയ ടിപ്പർ ലോറികളിൽ കരമണ്ണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്. കരമണ്ണ് കൊണ്ട് ഇട്ട് നികത്തിയ ഭാഗത്ത് തെങ്ങിൻ തൈകളും ഇതര മരങ്ങളും നട്ടുപിടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഒരു തരി മണ്ണ് ഈ പ്രദേശത്ത് നിക്ഷേപിക്കാൻ അനുവദിക്കില്ല എന്ന് ഏലാസമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. വില്ലേജ് ഓഫീസിലെയും കൃഷി ഓഫീസിലെയും സമീപിക്കും, പഞ്ചായത്തിനെ സമീപിക്കും. എന്നിട്ട് മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ തടഞ്ഞിരിക്കും. തടയാനുള്ള പിന്നെ പരിപാടി ഏലാസമിതി നാളെ കമ്മിറ്റി കൂടി തീരുമാനിക്കും. പിന്നെ 22 ഹെക്ടറുണ്ട് ഈ പ്രദേശം നിലമുള്ളത്. 22 ഹെക്ടറാണ്. 22 ഹെക്ടറിനകത്ത് ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുക മേലെ സൈഡെല്ലാം. അപ്പം മേലെ സൈഡിലെല്ലാം വെള്ളം വന്ന് കിട്ടും. ഇതിവിടെ നികത്തിയാൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നാളെ മുതൽ അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും. കൃഷി ഓഫീസർ ആദിച്ചനല്ലൂർ, വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, RDO, കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുമ്മല്ലൂർ കട്ടച്ചൽ ഏലാസമിതി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയാം.